ഇടുക്കി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത വയോധിക അമ്മിണിക്ക് പട്ടയം നൽകാൻ സർവേ നടപടികൾ തുടങ്ങി. അമ്മിണി അവകാശവാദം ഉന്നയിച്ച ഭൂമിയിൽ റവന്യൂ വകുപ്പ് സർവേ നടത്തി. റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം തഹസിൽദാർക്ക് കൈമാറും. 40 വർഷമായി താമസിക്കുന്ന ഭൂമി അയൽവാസികളായ സർക്കാർ ഉദ്യോഗസ്ഥർ കയ്യേറിയെന്നായിരുന്നു അമ്മിണിയുടെ ആരോപണം. പട്ടയത്തിനായി അമ്മിണി ഒറ്റയാൾ സമരവും നടത്തി. ഇതിനു പിന്നാലെയാണ് റവന്യൂ വകുപ്പ് സ്ഥലമളക്കാനെത്തിയത്. 54 സെന്റ് തരിശ് കണ്ടെത്തുകയാണ് സർവേയുടെ ലക്ഷ്യം. ഞാൻ സർവേ കല്ലുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിന്റെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് ഈ പട്ട സ്കെച്ച് അതിലേക്ക് ചേർത്തിട്ട് അത് താലൂക്ക് ഓഫീസിൽ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. സർവേയുടെ അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമാണ് ഇതിൽ അനധികൃത കൈയേറ്റം ഉണ്ടോന്നോ അല്ലെങ്കിൽ കയ്യിൽ കൂടുതൽ ഭൂമി അവർ കൈവശം വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ. അമ്മിണിക്ക് പട്ടയം അനുവദിക്കണമെന്ന് നേരത്തെ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. സർവേ നടപടികൾ തടസ്സപ്പെടുത്താനും അയൽവാസികൾ ശ്രമിച്ചു. സർവേയിൽ ഭൂമിയിൽ നിന്ന് 2 തേക്കുമരങ്ങൾ മുറിച്ചു മാറ്റിയെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷം തരിശെന്നുറപ്പായാൽ മരം മുറിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. 24 ഇടുക്കി.